മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. ടു ഫോഴ്സസ് എഫ് വൺ ഇസ് ഈക്വൽ ടു ത്രീ ഐ ക്യാപ് പ്ലസ് ഫോർ ജെ ക്യാപ് ന്യൂട്ടൺ ആൻഡ് എഫ് ടു ഇസ് ഈക്വൽ ടു ത്രീ ജെ ക്യാപ് പ്ലസ് ഫോർ കെ ക്യാപ് ന്യൂട്ടൺ are acting simultaneously at a point, the magnitude of resultant force will be. Naal option koduthittunde 74 newton, b 5 newton, c 8.6 newton, d 25 newton. Chela kuttikalkengilum endana oru vector ingane ezhuthiyal endana ennu arayatha kuttikal undavu. Appo nammal vector resolution padichittundayirunnu. X axisum adu pole y axisum eduthu. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പി. ആ പിയിലേക്ക് നമ്മൾ ഒറിജിനിൽ നിന്നും വരയ്ക്കുന്ന പൊസിഷൻ വെക്ടറാണ് ആർ എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ എക്സ് ആക്സിലേക്കും അതുപോലെ പി എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്ന് നമ്മൾ വൈ ആക്സിലേക്കും നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം, അതായത് ഒ എന്ന പോയിൻ്റിൽ നിന്നും ഇത്രയും ഭാഗമാണ് പി എന്ന പോയിൻ്റിലേക്ക് ഞാൻ വരച്ച പൊസിഷൻ വെക്ടറിൻ്റെ റെസല്യൂഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് ഡയറക്ഷൻ, എക്സ് ദൂരമാണ് ഇത്രയെങ്കിൽ അതിനെ ഐ ക്യാപ്പ് എന്ന് എഴുതാം അല്ലേ. കാരണം എന്താ, ഒരു യൂണിറ്റ് വെക്ടറിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു വെക്ടർ കിട്ടും. അതേപോലെ വൈ ആക്സിസിലേക്ക് നമ്മൾ ഈ ആറിൻ്റെ റിസൊല്യൂഷൻ ഓഫ് ഈ ആറിൻ്റെ കമ്പണൻ്റ് എടുത്തു കഴിഞ്ഞാൽ വൈ ദൂരമാണ് അല്ലേ, ഓയിൽ നിന്നും വൈ ദൂരമാണ്, അത് ഏത് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആർ എന്ന വെക്ടറിനെ നമുക്ക് എഴുതാം എക്സ് ഐ, അത് പോസിറ്റീവ് ആണ് അല്ലേ. കാരണം ഇത് പോസിറ്റീവ് എക്സ് ആണ്, അതുപോലെ ഇത് പോസിറ്റീവ് വൈ ആണ് അല്ലേ. അപ്പോൾ ഇത് എക്സ് ഐ എന്നുള്ളത് പോസിറ്റീവ് ആണ്, അതുപോലെ വൈ ജെ എന്നുള്ളത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ പോയിൻ്റ് ഇവിടെയാണ് ഈ പോയിൻ്റ് എന്നുള്ളത് കൊണ്ട് പൊസിഷൻ വെക്ടറിനെ നമുക്ക് എക്സ് കമ്പണൻറ്റും വൈ കമ്പണൻറ്റും ഉപയോഗിച്ച് എഴുതാം. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ. ഇവിടെ നോക്കൂ, ഞാനിവിടെ എ എന്ന ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നിന്നും നമുക്ക് ഒ മുതൽ പി വരെയുള്ള ആർ എന്ന ലെങ്ത്ത്, അതിൻ്റെ പേരാണ് മാഗ്നിറ്റ്യൂഡ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് പൈതഗോറസ് തിയറം അനുസരിച്ച് ആർ സ്ക്വയർ ഈസ് ഈക്വൾ ടു ഒ എ സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ ആണ് അല്ലേ, എ പി സ്ക്വയർ. അപ്പോൾ ആർ ഈസ് ഈക്വൾ ടു എന്ത് വരും, റൂട്ട് ഓഫ് ഒ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒ മുതൽ എ വരെയുള്ള ദൂരമാണ് അല്ലേ, അത് എക്സ് ദൂരമാണ്. ഐ ക്യാപ്പ് എന്താ പറയുന്നത്, അത് ഈ ഡയറക്ഷനിലാണെന്നാണ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന നീളം അല്ലെങ്കിൽ ഒ മുതൽ എ വരെയുള്ള എക്സ് നീളം സ്ക്വയർ പ്ലസ് ഒ മുതൽ നമുക്ക് ബി എന്നൊരു പോയിൻ്റ് നോക്കൂ, ഒ മുതൽ ബി വരെ എത്രയാണോ നീളമുള്ളത് അത്ര തന്നെയല്ലേ എ മുതൽ പി വരെയുള്ളത്. അപ്പോൾ ഈ എ പിക്ക് പകരം നമുക്ക് ഒ ബി എന്ന് എഴുതാം അല്ലേ. ഒ ബി തന്നെയാണ് എന്ത് എ പി എന്നുള്ളത്. അത് എന്താണ്, വൈ ഡിസ്റ്റൻസ് ആണല്ലോ അല്ലേ, ഒ ന്ന് ബി വരെ വൈ ദൂരമാണുള്ളത്. അതുകൊണ്ട് എ പി സ്ക്വയർ എന്ന് വെച്ചാൽ വൈ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കൂ, ഏത് ഒരു വെക്ടറിനെയും നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഐ ക്യാപ്പിൻ്റെ കൂടെയുള്ള അതിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിൻ്റെ കൂടെയുള്ള കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ അതിൻ്റെ റൂട്ട്. ഓക്കെ, പി എന്ന ഒരു വെക്റ്റർ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് മൈനസ് സെഡ് കെ ക്യാപ് എന്നാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് പിയുടെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റായ വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് ആണല്ലേ. അപ്പോൾ മൈനസ് സെഡിൻ്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക,
p is equal to root of x square plus y square plus z square എന്നാണ് കിട്ടുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഒരു വെക്റ്റർ ഇങ്ങനെ ഈ രൂപത്തിലാണ് നമുക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക എങ്ങനെയാ എന്നാണ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എഫ് വൺ എന്ന വെക്റ്റർ തന്നിട്ടുണ്ട്. എത്രയാ? ത്രീ ഐ ക്യാപ് പ്ലസ് ഫോർ ജെ ക്യാപ്. അതുപോലെ എഫ് ടു തന്നിട്ടുണ്ട്. എത്രയാ നോക്കൂ, എഫ് ടു ത്രീ ജെ ക്യാപ് പ്ലസ് ഫോർ കെ ക്യാപ്പ് അല്ലേ. അത്രയും യൂണിറ്റും തന്നിട്ടുണ്ട്. ഇത്രയും ന്യൂട്ടൺ ഫോഴ്സാണ്, രണ്ട് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. അതായത് എഫ് ഇസ് ഈക്വൽ ടു എഫ് വെക്റ്റർ ഈസ് ഈക്വൽ ടു എഫ് വൺ വെക്റ്റർ പ്ലസ് എഫ് ടു വെക്റ്ററാണ്. ഈ രൂപത്തിൽ നമുക്ക് വെക്റ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഫ് വെക്റ്റർ എത്ര കിട്ടുക നോക്കൂ. ആദ്യം നമ്മൾ എഫ് വൺ വെക്റ്ററിനെ എഴുതുന്നു, ത്രീ ഐ ക്യാപ് പ്ലസ് ഫോർ ജെ ക്യാപ് അല്ലേ. പ്ലസ് പിന്നെന്താ, ത്രീ ജെ ക്യാപ് പ്ലസ് ഫോർ കെ ക്യാപ്പാണ്. അതിവിടെ എഴുതാം, ത്രീ ജെ ക്യാപ് പ്ലസ് ഫോർ കെ ക്യാപ്. എപ്പോഴും ഒരു ബ്രാക്കറ്റ്, രണ്ടാമത്തെ വെക്റ്റർ എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടുന്നത് നല്ലതാണ്. കാരണം മൈനസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പോൾ റിസൾട്ടൻ്റ് എത്ര കിട്ടുക? എഫ് വെക്റ്റർ ഇസ് ഈക്വൽ ടു ത്രീ ഐ ക്യാപ് പ്ലസ് ഫോർ ജെ ക്യാപ് പ്ലസ് ബ്രാക്കറ്റ് ഒഴിവാക്കാം, ത്രീ ജെ ക്യാപ് പ്ലസ് ഫോർ കെ ക്യാപ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ അത്രയും ബേസിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ എഫ് വെക്റ്റർ നമുക്ക് കിട്ടുന്നു. നോക്കൂ, വേറെ ഐ ക്യാപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ത്രീ ഐ ക്യാപ്പ് എന്നെഴുതി പ്ലസ് ഫോർ ജെ ക്യാപ് പ്ലസ് ത്രീ ജെ ക്യാപ്പ് എത്ര, സെവൻ ജെ ക്യാപ്പാണ് പ്ലസ് ഫോർ കെ ക്യാപ്പാണ് ബാക്കിയുള്ളത് അല്ലേ. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണാം. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് വെക്റ്റർ കിട്ടി. അപ്പോൾ ഈ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി വെക്റ്റർ സൈൻ ഇട്ടുണ്ടല്ലോ. എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെ എന്താ കിട്ടുക, റൂട്ട് ഓഫ് ഐൻ്റെ കോയിഫിഷ്യൻ്റായ ത്രീ സ്ക്വയർ പ്ലസ് സെവൻ അല്ലേ, രണ്ടാമത്തത് ഏതാ, സെവൻ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് റൂട്ട് ഓഫ് ത്രീൻ്റെ സ്ക്വയർ നയൻ പ്ലസ് സെവൻ്റെ സ്ക്വയർ ഫോർട്ടി നയൻ പ്ലസ് ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് റൂട്ട് ഓഫ് സെവൻറ്റി ഫോറാണ്. റൂട്ട് സെവൻറ്റി ഫോർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എയ്റ്റ് പോയിൻ്റ് സിക്സ് ആണ്. അത്രയും ന്യൂട്ടൺ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ടു വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഹാവ് ദർ റിസൾട്ടൻ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി എയ്തർ. ദി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഈസ്, നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ സീറോ ഡിഗ്രി, അതുപോലെ നയൻറ്റി ഡിഗ്രി, അതുപോലെ വൺ എയ്റ്റി ഡിഗ്രി ആൻഡ് വൺ ട്വൻറ്റി ഡിഗ്രി. ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? ടു വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എ എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ ആണെങ്കിൽ അടുത്ത വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും എ തന്നെ. പിന്നെയോ, റിസൾട്ടൻ്റ് കിട്ടുന്നതും ഈ വെക്റ്റർ തന്നെ, എന്ന് വെച്ചാൽ റിസൾട്ടൻ്റും നമുക്ക് എ തന്നെ കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അനുസരിച്ച് ഒരു മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റയാണ്. ഈ തീറ്റ എന്ന് വെച്ചാൽ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. ക്വസ്റ്റ്യൻ പ്രകാരം എ എന്നാൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് എന്താ വിളിക്കുക, നമുക്കിപ്പോൾ തൽക്കാലം അതിനെ പി എന്ന് വിളിക്കുക അല്ലേ. എ ഈസ് ഈക്വൽ ടു പി ആണ്. ബിയും എന്ത് തന്നെയാണ്, പി എന്ന വെക്ടർ തന്നെയാണ്. റിസൾട്ടൻ്റ് ആയ ആറും നമുക്ക് പി തന്നെയാണ് കിട്ടുന്നത്. പ്ലീസ് നോട്ട് ദ പോയിൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറിന് പകരം പി കൊടുക്കാം. അതുപോലെ റൂട്ട് ഓഫ് എക്ക് പകരം പി കൊടുക്കാം. അപ്പോൾ പി സ്ക്വയർ പ്ലസ് ബിക്ക് പകരവും പി കൊടുക്കാം, ടു ഇൻറ്റു പി ഇൻറ്റു പി കോസ് തീറ്റ. നോക്കൂ, നമുക്ക് ഈ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, റൂട്ട് ഓഫ് പി സ്ക്വയർ
plus p square. Appa namak p square plus p square nu pagaram namak endiyam 2p square plus 2 into p nichanda 2p square cos theta. चल कुछ इवे तेटिदी टू पी स्क्वयर का फोर पी स्क्वय टेंडेंसी अरुद अब नमुक इवड़ी एंत नोकू ई रूटर प्रश्न अब नमुक ई तीट कंपिड़ी रूट अब नामे रू सैड नक्वयू अल स्क्ंग ऑण बोत सैड्स नमक की स्क्वय लेफ्ट स्क्वयर पी स्क्वय कईट स्क्वयर या रूट अब टू पी स्क्वय प्लस 2p स्क्वयर cos theta अब p स्क्वयर अगर निकटे इवे 2p स्क्वयर कॉमन अल अब 2p स्क्वयर पुरतेड़ी वण मे प्लस cos theta अल अब नोकू ई पी स्क्वयर कैंसल अब वण इज ईक्वल टू 2 इंटू 1 प्लस cos theta अने वण प्लस cos theta इवे निकटे वणपतो ई टू इत संभव डिवाइडेड बाय टू आगू शरीर अगे नमुक वण प्लस cos theta इज ईक्वल टू वण बाय टू कूल अब cos theta एत्र cos theta इज ईक्वल टू वण बाय टू इत प्लस वणा अपत माइनस वण आगू अब cos theta इज ईक्वल टू वण बाय टू माइनस वण अब माइनस वण बाय टू अल कम हाफिल कुचा माइनस हाफ अब नंसर एंपम तीट कीट इज ईक्वल टू ई कोस अपत ना टूल कोस इनवर्स माइनस वण बाय टू अब तीट नमुक कॉस इनवर्स माइनस वण बाय टू 120 डिग्री आदा नाम आंसर नमुक ऑप्शन डी आ किटी अब ई क्वस्टन आंसर 120 डिग्री ऑप्शन डी. नेक्स्ट क्वस्टन नोकू और आप्लिकेशन लेवल क्वस्टन रेन ईस् फॉलिंग वर्टिकली वित् ए स्पीड ऑफ 35 मीटर पर सेकंड ए वुमन राइड्स ए बाइसिकल वित् ए स्पीड ऑफ 12 मीटर पर सेकंड इन द ईस्ट टू वेस्ट डायरेक्शन ए कैलकुलेट द रिजल्टेंट स्पीड ऑफ रेन वाट इज the direction in which she should hold her umbrella. Nalla interesting aayittulla oru problem aanu. Appo namukku aadyam set cheyyam idu north idu south adu pole idu west idu east. Appo chodyam nokku east to west direction laanu ee aal cycle ride cheyyunnathu. Appo namukku aa situation ivide varichu vekkam. സൈക്കിളോടിച്ച് പോവാണ് കയ്യിൽ ഒരു കൊടയുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് വേണ്ടിയിട്ടാണ് ओके अब ऐकदम इंगे सैकि मा पे नेर ताट अल तुम 35 मीटर पर सैकंड ताट मा पे आवलव मीटर पर सैकंड ईस्ट टू वेस्ट अब नमुक ईर सिन नोकू इन वर का अदायन ताट അപ്പം അയാൾ പോകുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് ഞാൻ ലെങ്ത് ഇത്തിരി കുറച്ചാണ് വരയ്ക്കുന്നത് അതിന്റെ കാരണം നമുക്കറിയാം മഴയേക്കാളും കുറച്ചുകൂടി മാഗ്നിറ്റ്യൂഡ് കുറവാണ് അയാൾ പോകുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായും ഈ മഴയുടെ അടുത്തേക്ക് അയാൾ ഇങ്ങനെ പോകുന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ മഴ താഴോട്ടാണ് വീഴുന്നതെങ്കിലും
ഇയാൾ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഈ മഴ താഴേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ ഇയാൾ എത്ര സ്പീഡിലാണോ മുന്നോട്ട് പോകുന്നത് അത്രയും സ്പീഡിൽ ഈ മഴ ഇയാളുടെ അടുത്തേക്ക് വരും അപ്പോൾ ഇയാളല്ല ഒരു ഗേൾ ആണ് അപ്പോൾ ദാ ഇവിടെ നമുക്ക് മുടിയൊക്കെ വരച്ചേക്കാം ഓക്കേ അപ്പോൾ ദാ തമാശയൊക്കെ പറഞ്ഞാണ് അപ്പോൾ ശരിക്കും നമ്മൾ ഈ ആളുടെ അതായത് വെലോസിറ്റി സ്പീഡ് ഓഫ് ഗേൾ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഗേളിൻ്റെ സ്പീഡ് ഇങ്ങോട്ടാണെങ്കിൽ മഴ അത്രയും സ്പീഡിൽ ബാക്കോട്ട് വരുന്നത് പോലെയായിരിക്കും ഈ ഗേളിന് തോന്നുക എന്നുവെച്ചാൽ നമ്മൾ ശരിക്കും ഇങ്ങനെ ഇങ്ങോട്ടാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് ഇത് കൺഫ്യൂഷനൊന്നും ആവണ്ട ഈ പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഈ ഗേളിൻ്റെ വെലോസിറ്റിയാണ് ഇത് പക്ഷേ ഈ ഗേൾ ഇങ്ങോട്ട് പോകുമ്പോൾ മഴ ഇങ്ങോട്ടും കൂടെ അതേ സമയത്ത് വരുന്നത് പോലെ ഈ ഗേളിന് തോന്നും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ അപ്പോൾ മഴ താഴേക്ക് വീഴുന്നു റെഡ് കളറിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ ഗേൾ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് മഴ ഇങ്ങോട്ട് പോകുന്ന അതേ സമയത്ത് ഈ ഗേളിന് തോന്നുക ഇങ്ങോട്ടും കൂടെ വരുന്നുണ്ട് എന്നാണ് അല്ലേ അപ്പോൾ രണ്ട് സ്പീഡ് ഇങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരലോഗ്രാം ലോ വെക്റ്റർ അഡിഷൻ അനുസരിച്ച് നമ്മൾ കോമൺ പോയിൻ്റ് എന്ന് എന്ത് വരയ്ക്കണം ഒരു റിസൾട്ടൻ്റ് വരയ്ക്കണം അപ്പോൾ തീർച്ചയായും നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ഞാനിപ്പോൾ വരച്ചതുപോലെ ആയിരിക്കും അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്നെടുക്കാം ഈ പോയിൻറ്റിനെ ഒ എന്നും ഇത് എ എന്നും ഈ പോയിൻറ്റിനെ നമുക്ക് ബി എന്നും വിളിക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ റിസൾട്ടൻ്റ് വെലോസിറ്റി നമുക്ക് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ബൈ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ അപ്പം നമുക്ക് തന്നിരിക്കുന്ന സംഗതികളൊക്കെ എഴുതി വെക്കാം എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ റെയിൻ്റെ സ്പീഡ് തന്നിട്ട് വി ആർ എത്രയാണ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് 35 മീറ്റർ പെർ സെക്കൻഡ് ആണ് നിങ്ങൾ എഴുതി വെക്കണേ അതുപോലെ ആ വുമൺ അല്ലെങ്കിൽ ആ ഗേൾ ഇങ്ങോട്ട് പോകുന്നത് വി ജി എന്നെടുക്കുന്നു വിച്ച് ഇസ് ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ് ബൈ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ നമുക്ക് എഴുതി വെക്കാം ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ഇവിടെ ആർ എന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് നമുക്ക് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് എക്ക് പകരം നമ്മൾ എടുക്കുക എക്ക് പകരം നമുക്ക് റെയിൻ്റെ സ്പീഡ് എടുക്കാം അത് 35 സ്ക്വയർ പ്ലസ് ഗേളിൻ്റെ അല്ലെങ്കിൽ വുമൻ്റെ സ്പീഡ് നമുക്ക് 12 ആണ് അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് 2 × 35 × 12 × cos നോക്കൂ വെക്റ്റർ ഒ ഇ അല്ലെങ്കിൽ ഈ വെക്റ്ററാണ് അതായത് ഈ ഗേളിൻ്റെ സ്പീഡ് ഇങ്ങോട്ടുള്ള സ്പീഡ് കൊണ്ട് ഈ റെയിൻ ഇങ്ങോട്ട് വരുന്നത് പോലെ തോന്നുന്ന ഇത് ഈ വെക്ടറിനും അതുപോലെ റെഡ് വെക്ടറിനിടയിലുള്ള ആംഗിൾ എത്രയാണ് 90 ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ശരിക്കും നമ്മൾ ഈ തീറ്റ അല്ല ഇത് തെറ്റിദ്ധരിക്കരുത് ഈ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ 90 ആണ് അപ്പോൾ കോസ് 90 ഈ വെക്ടർ ഞാൻ ഇങ്ങോട്ട് നീക്കി വരയ്ക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്നത് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 35² 1225 പ്ലസ് 12² 144 പ്ലസ് നോക്കൂ കോസ് 90 0 ആണ് അറിയാത്തൊരു എഴുതി വെക്കണം കോസ് 90 0 ആയതുകൊണ്ട് തന്നെ ഈ ടേം മുഴുവനും 0 ആയിപ്പോകും അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട നമ്മളിതിനെ കൂട്ടേണ്ട ആവശ്യമില്ല നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കിട്ടുന്ന ആൻസർ എന്താ വി ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് 1369 ആണ് റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 37 മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടി 37 മീറ്റർ പെർ സെക്കൻഡ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഷീ ഷുഡ് ഹോൾഡ് ഹെർ അംബ്രല്ല അതായത് മഴ കൊള്ളാതിരിക്കണമെങ്കിൽ ഈ ഇവള് ഏത് ഡയറക്ഷനിൽ കുട ചരിച്ച് പിടിക്കണം എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ് അതായത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള ആൽഫ എന്ന ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ഫ്രം റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ നമുക്ക് ബി പാർട്ട് ഇവിടെ ആൻസർ ചെയ്യാം റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ ഒ എ ബി ഒ എ ബിയിൽ നിന്നും
tan alpha കണ്ടാൽ എന്താ കിട്ടാ tan alpha നോക്കൂ ഇതാണ് ആ ട്രയാംഗിൾ tan alpha opposite side by adjacent side ആണ് opposite side എന്ന് പറയുമ്പോൾ ap ab ആണ് അല്ലേ ab എന്നാൽ oe ക്ക് തുല്യമാണ് oe നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് അപ്പോൾ നമുക്ക് ഇവിടെ 12 മീറ്റർ പെർ സെക്കൻഡ് ബൈ adjacent side oa ആണ് അത് റെയിന്റെ സ്പീഡ് ആണ് അത് തന്നിട്ടുണ്ട് 35 അല്ലേ अब नमुक किटन टान आलफा 0.342 अब नमुक आलफा टान इनवर्स 0.342 अब आलफा किटन 18.9 डिग्री आयरिक्यू नमुक अप्रोक्सिमेटली 19 डिग्री एड़का ഒന്നാമത്തെന്റെ ആൻസർ റിസൾട്ടന്റ് സ്പീഡ് നമുക്ക് എത്ര കിട്ടിയത് 37 മീറ്റർ പെർ സെക്കൻഡും ആ ആംഗിൾ ആൽഫ നമുക്ക് 19 ഡിഗ്രി ആണ് കിട്ടിയത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അപ്പോൾ ഇവിടെ കൊട ഇങ്ങനെയാണ് പിടിച്ചത് പക്ഷേ ഈ ഗേൾ ഇങ്ങോട്ട് നീങ്ങിയതുകൊണ്ട് മഴ ഇങ്ങനെ ചരിഞ്ഞതുപോലെ തോന്നുന്നതുകൊണ്ട് മഴയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത്രയും ചരിച്ചിട്ട് ഈ അംബ്രല ഇങ്ങനെ आद्यम इंगने अल पक्षे आलफ नोकू नमक वर्टिकली ओपोसिट तुल्यो अब ई आलफ आंगि नमुक किटी 19 डिग्री आद नोकू इंटे नेर ओपोसिट इंगोटू इंगोटू वर्टिकली ओपोसिट 19 डिग्री चरिच्चु पिडिक्कणम ई मळ ई गेळिन्टे मेले कोळ्ळाति നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ടു ഫോഴ്സസ് 5 ന്യൂട്ടൺ ആൻഡ് 7 ന്യൂട്ടൺ ആക്ട് ഓൺ എ പാർട്ടിക്കിൾ വിത്ത് എൻ ആംഗിൾ 60 ഡിഗ്രി ബിറ്റ്വീൻ ദം ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് ഓപ്ഷൻ നാലെണ്ണം തന്നിട്ടുണ്ട് 10.44 ന്യൂട്ടൺ 90.22 ന്യൂട്ടൺ 109 ന്യൂട്ടൺ ആൻഡ് 74 ന്യൂട്ടൺ അപ്പോൾ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡുകൾ തന്നിട്ടുണ്ട് F1 നമുക്ക് തന്നത് 5 ന്യൂട്ടൺ അതുപോലെ F2 ന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുള്ളത് 7 ന്യൂട്ടണുമാണ് ഇവക്കിടയിലുള്ള ഈ ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ അനുസരിച്ച് ബൈ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ആർ resultant is equal to root of a square plus b square plus 2a into b cos theta ഇവിടെ നമുക്ക് f1 ഉം f2 ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ resultant force f is equal to root of f1 square plus f2 square plus 2 into f1 into f2 cos theta अब नमुक F1 F2 cos theta ഇവിടെ കൊടുക്കാം അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടുന്നത് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 2 ഇൻടു 5 ഇൻടു 7 cos 60 ആണ് അല്ലേ cos 60 ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് F കിട്ടും F is equal to റൂട്ട് ഓഫ് 5 സ്ക്വയർ 25 ആണ് പ്ലസ് 49 പ്ലസ് 2 × 5 10 ആണ് 10 × 7 70 ആണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 70 × cos 60 എത്രയാണ് അറിയാത്തോ എഴുതി വെക്കണം cos 60.5 ആണ് ഓക്കെ ഇത് സൈഡിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ അപ്പോൾ ഇത് 0.5 അല്ലെങ്കിൽ 1/2 അല്ലേ അപ്പ f is equal to root of 74 plus 35 ആണ് ല്ലേ 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ് 70 ന്റെ പകുതി 37 ആണ് അപ്പ root of 109 കിട്ടും അപ്പ root 109 എന്ന് നമ്മളുടെ ഓപ്ഷനിൽ തന്നിട്ടില്ല അപ്പ നമുക്ക് 109 തന്നിട്ടുണ്ട് അത് തെറ്റാണ് കാരണം റൂട്ട് 109 ആണ് നമുക്കിവിടെ റൂട്ട് 109 ആണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഓപ്ഷനിൽ വെറും 109 ആണുള്ളത് അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടുന്നത് 10.4
4 ന്യൂട്ടൺ ആണ് ഓക്കേ 10.44 ന്യൂട്ടൺ ആണ് അപ്പോൾ ഓപ്ഷൻ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു ഹോംവർക്ക് എഴുതി വെച്ചോളൂ ഇമാജിൻ യുവർസെൽഫ് ഇൻ എ റെയിൻ സ്റ്റഡിലി ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ് If you start moving with 1 meter per second due east, in which direction should you hold the umbrella to protect yourself from the rain? നമ്മൾ നേരത്തെ ചെയ്ത ഒരു മോഡൽ അല്ലേ അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത് അപ്പം ഇത് വെസ്റ്റും ഇത് ഈസ്റ്റും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരാൾ ഓടുകയാണ് ഈസ്റ്റിലേക്കാണ് അയാൾ ഓടുന്നത് നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം അയാളെ കയ്യിൽ ഒരു അംബ്രല ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് അയാൾ ആദ്യം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഓടുമ്പോൾ നേരെ വീഴുന്ന മഴ അയാളുടെ അടുത്തേക്ക് ചരിയും അപ്പോൾ നമുക്കത് ആ ഡയഗ്രാം നമുക്ക് കംപ്ലീറ്റ് ആക്കാം അപ്പോൾ അയാൾ ഓടുകയാണ് അയാൾ ഏത് ഡയറക്ഷനിലാണ് ഓടുന്നത് ഈസ്റ്റിലേക്കാണ് ഓടുന്നത് അപ്പോൾ താഴേക്ക് വീഴുന്ന റെയിനെ വി ആർ എന്നെടുത്ത് കഴിഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് എത്ര സ്പീഡിലാണോ ഓടുന്നത് അത്രയും സ്പീഡിൽ ഈ മഴ അയാളുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ അപ്പോൾ ഇത് ശരിക്കും നമ്മൾ എടുക്കേണ്ടത് ആ ഒരാൾ അല്ലെങ്കിൽ ഈ ബോയ് ഇത് ബി ആണെങ്കിൽ ഈ സ്പീഡ് തന്നിട്ടുണ്ട് 1 മീറ്റർ പെർ സെക്കൻഡ് തീർച്ചയായും രണ്ട് വെക്ടറുകൾ ഇങ്ങനെ ആക്ട് ചെയ്താൽ നമുക്കറിയാലോ ഈ മഴ ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് വീഴുക അങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ കുട എത്ര ചരിച്ച് വെക്കണം എന്ന് അപ്പോൾ നിങ്ങൾ ഈ ആംഗിളാണ് കണ്ടത് കാണേണ്ടത് അപ്പോൾ ഹിൻ്റ് എഴുതി വെച്ചോളൂ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ ബീറ്റ എന്ന ഈ ആംഗിളാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഹോംവർക്കായിട്ട് ചെയ്യുക ഓക്കേ